MV Jacko Jewelers, Angamali. 70 years of trust. Namaskaram. News 2020 ലേക്ക് സ്വാഗതം. വളരെ വേഗത്തിൽ കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 20 വാർത്തകൾ. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് കാലടി ഡിവിഷനിൽ 15 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് 9ാം വാർഡിൽ 15 ലക്ഷം രൂപ ചെലവിൽ പണികഴിപ്പിച്ച വൃദ്ധ സദനത്തിന്റെ ഉദ്ഘാടനം നടന്നു. കൊച്ചി രാജ്യാന്തര വിമാനത്താവള കമ്പനിയുടെ വാർഷിക പൊതുയോഗം ക്രമവിരുദ്ധമായാണ് നടത്തിയതെന്ന് ഓഹരി ഉടമകൾ. ലാഭവിഹിതം 30% വർദ്ധിപ്പിക്കണമെന്നും ഓഹരി ഉടമകൾ ആവശ്യപ്പെട്ടു. മാഞ്ഞാലിത്തോടിന്റെ കരയാമ്പറമ്പ് മുതൽ താഴോട്ട് ബണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ പൈപ്പ് സ്ഥാപിക്കുന്നു. ഇതിനായി 7 ലക്ഷം രൂപയും തുറവൂർ പഞ്ചായത്തിലെ കണ്ടൻചിറ കുളം നവീകരിക്കുന്നതിന് 38 ലക്ഷം രൂപയും അനുവദിച്ചതായി റോജി എം ജോൺ MLA അറിയിച്ചു. പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് സൌകര്യമൊരുക്കി അങ്കമാലി നഗരസഭ. അർഹരായവർക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന ചടങ്ങ് നഗരസഭാ അങ്കണത്തിൽ നടന്നു. ഇന്ധനവില നിയന്ത്രണത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയത് ശരിയായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചു. ഇന്ധനവിലയിൽ ഈടാക്കാവുന്ന പരമാവധി നികുതി സർക്കാർ നിശ്ചയിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. പെരിയാർ മലിനീകരണം തടയാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് വിശദമായ റിപ്പോർട്ട് നൽകാൻ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സർക്കാരിന് നിർദ്ദേശം നൽകി. ട്രൈബ്യൂണൽ സംസ്ഥാന മേൽനോട്ട സമിതി ചെയർമാൻ ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ള നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഉത്തരവ്. കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണായ അങ്കമാലി നഗരസഭയിലെ 26ാം വാർഡിൽ സ്ഥാപിച്ചിരുന്ന തടസ്സങ്ങൾ പ്രദേശവാസികളിൽ ചിലർ നീക്കിയതായി കണ്ടെത്തി. പോലീസെത്തി ഇവ പുനഃസ്ഥാപിച്ചു. വാർഡിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപനം നിലനിൽക്കുകയാണെന്നും സർക്കാർ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും വാർഡ് കൌൺസിലർ TT ദേവസിക്കുട്ടി പറഞ്ഞു. ശ്രീമൂൾ നഗരം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ സംഭാവന ചെയ്ത് റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ എയർപോർട്ടിന്റെ സേവന പ്രവർത്തനം. 65,000 രൂപ വില വരുന്ന ഉപകരണങ്ങളാണ് നൽകിയത്. കാലടി പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള പൊതു ശൌചാലയം ഉപയോഗപ്രദമല്ലാതെ കൂട്ടിയിട്ടിരിക്കുന്നത് നിർമ്മാണത്തിലെ അഴിമതി മൂലമെന്ന് കോൺഗ്രസ്. ശൌചാലയത്തിന്റെ നടത്തിപ്പ് വീണ്ടും ആരുടെയെങ്കിലും തലയിൽ കെട്ടിവയ്ക്കാൻ നടത്തുന്ന ലേല നടപടികൾ റദ്ദു ചെയ്ത് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലുണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കണമെന്ന് കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2019-20 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി പാണ്ടറ പട്ടികജാതി കോളനിയിൽ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നു. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PT പോൾ നിർവഹിച്ചു. കോളനി നിവാസികൾക്ക് വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന്റെ ഭാഗമായി 5 ലക്ഷം രൂപയാണ് പദ്ധതിയിൽ വകയിരുത്തിയത്. അങ്കമാലി നഗരസഭ 14ാം വാർഡ് ചെത്തിക്കോട്ടിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം നടന്നു. അധ്യാപക ദിനത്തിൽ 4.5 പതിറ്റാണ്ട് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ മലയാറ്റൂർ MK ഗോപാലകൃഷ്ണൻ ആശാനെ കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി വസതിയിലെത്തി ആദരിച്ചു. മഞ്ഞപ്രയിലെ ട്യൂഷൻ അധ്യാപകനായ അനിലിന് കോവിഡ് കാലത്തും വിശ്രമമില്ല. ഓരോ വിദ്യാർത്ഥിയെയും ഫോണിൽ വിളിച്ചാണ് അനിൽ കോവിഡ് കാലത്ത് അധ്യാപനം തുടരുന്നത്. ചക്കി രഹി ഉദാസ് എന്ന് പറഞ്ഞാൽ ആട്ടുകല്ല്, ഈ ജോലിയൊന്നും ഇല്ലാതെ, അതായത് വീട്ടിൽ ക്ഷാമമാണ്, ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വീട്ടിൽ എന്തില്ല, ധാന്യമൊന്നുമില്ല, അല്ലെങ്കിൽ വീട്ടിൽ അവസ്ഥ വളരെ കഷ്ടപ്പാടിലാണ് പോണേ. സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകരെ ആദരിച്ച് മാണിക്യമംഗലം NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റ് അധ്യാപക ദിനം സമുചിതമായി ആഘോഷിച്ചു. ഇവർ നിർമ്മിച്ച അധ്യാപനത്തെ മഹത്വവൽക്കരിക്കുന്ന ചിത്രങ്ങൾ വരച്ച ബോട്ടിൽ ആർട്ടും അധ്യാപകർക്ക് സമ്മാനിച്ചു. അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി കാലടി ബ്രഹ്മാനന്ദോദയം സ്കൂളിൽ റിട്ടയർ ചെയ്ത അധ്യാപകരെ ആദരിച്ചു.
പൂർവ വിദ്യാർത്ഥികളായ പി ബി സജീവ്, ഗോപിനാഥ് കുഴിപ്പിള്ളി, ഭാഗ്യലക്ഷ്മി, ശാരദ, ജോർജ് വടക്കേ പുറത്താൻ, പോളച്ചൻ എന്നിവർ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നടത്തിയ ബി എ ഹിന്ദി പരീക്ഷയിൽ ഏഴാം റാങ്ക് നേടിയ അനഘ കൃഷ്ണൻകുട്ടിയെ കാഞ്ഞൂർ കിഴക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചു. ബാങ്ക് പ്രസിഡന്റ് ടി എ ശശി, സെക്രട്ടറി പി എ കാഞ്ചന, ഭരണസമിതി അംഗങ്ങളായ കെ പി ശിവൻ, വി ഒ പത്രോസ് എന്നിവർ വസതിയിലെത്തിയാണ് അനഘയെ അനുമോദിച്ചത്. ഡീസൽ വിലയിൽ വീണ്ടും കുറവ്. ലിറ്ററിന് 11 പൈസയാണ് കുറഞ്ഞത്. കൊച്ചിയിൽ ഒരു ലിറ്റർ ഡീസലിന് ഇതോടെ 76 രൂപ 19 പൈസയായി. പെട്രോൾ വില 82 രൂപ 29 പൈസ എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരും. നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി എം ഇ എസ് ആലുവ താലൂക്ക് കമ്മിറ്റിയും ചൊവ്വര യൂണിറ്റ് കമ്മിറ്റിയും സഹകരിച്ച് നടപ്പിലാക്കുന്ന ടെലിവിഷൻ സെറ്റുകൾ വിതരണം ചെയ്തു. ആലുവ താലൂക്ക് കമ്മിറ്റി ട്രഷറർ വി എം ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പാറപ്പുറം വല്ലങ്കടവ് ഭാഗത്തുനിന്ന് മലമ്പാമ്പിനെ പിടികൂടി. 15 അടിയോളം നീളമുള്ള പാമ്പിനെ നാട്ടുകാരുടെ മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിലൂടെ പിടികൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. പാരമ്പര്യ കളരിമർമ്മ ചികിത്സാ സൌകര്യം ഇനി കാലടിയിലും ലഭ്യമാകും. കൈകാൽ മുട്ടുവേദന, നാഡീവേദന, നടുവേദന എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സയുമായി കാലടി പൂർണ്ണ ഓഡിറ്റോറിയത്തിന് സമീപം ആയുർ ഗുരുകുലം പ്രവർത്തനം തുടങ്ങി. ഇതോടെ ന്യൂസ് 2020 പൂർണ്ണമാകുന്നു.